ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് വേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പാവക്ക ഫ്രൈ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലോളം ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോഴായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം. പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ഇതേപോലെ വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പൊടി 1/2 ടീസ്പൂൺ, അരിപ്പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പക്ഷേ ഓരോ ടേബിൾ സ്പൂണും ഒഴിച്ച് നമുക്കതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അടുത്തത് ഒഴിച്ച് കൊടുക്കുക. അത് കുഴച്ചിട്ട് ഒന്നും കൂടി ടൈറ്റാണെന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ബാറ്റർ ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അധികം ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ് കയ്പ്പക്ക. അതിൻ്റെ ടേസ്റ്റും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾ. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് പാവയ്ക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ കയ്പ്പക്ക ഫ്രൈ ചെയ്തെടുക്കാം. കയ്പ്പക്ക ഇഷ്ടമില്ലാത്തവരൊക്കെ കഴിച്ചോളും ഇതേപോലെ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യമേ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പാവയ്ക്ക ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് വറുത്ത് പോയിട്ട് ഇതേപോലെ എല്ലാ പാവയ്ക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. ഇതേപോലെ ഒന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ. എല്ലാവരും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.